Ask her to move back. Ask her to move back. Ask her to move back. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ അതെ പിന്നിലോട്ട് മാറ്റി നിർത്തണം എന്ന് പറയുന്നത്. ഈ സുരേഷ് ഗോപിയോട് തിരിച്ചൊന്നും ചോദിക്കട്ടെ, ഈ മലയാളികളെല്ലാം കൂടെ തീരുമാനിക്കുകയാണ് ഇനി മുതൽ തിയേറ്ററിൽ അല്ലെങ്കിൽ ഒ ടി ടിയിലൊക്കെ സിനിമ കാണാൻ പോകണം എന്നുണ്ടെങ്കിൽ സുരേഷ് ഗോപി അതിലൊന്നും അഭിനയിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? സുരേഷ് ഗോപിയുണ്ടോ ഞങ്ങൾ കാണാൻ സിനിമ കാണാൻ വരുന്നില്ല എന്ന് വലിയ വിഭാഗം മലയാളികൾ തീരുമാനമെടുത്താൽ അങ്ങയുടെ തൊഴിൽ നിഷേധിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നില്ല. ഇല്ല, ഒരു ഹൈപ്പോത്തറ്റിക്കലായിട്ട് പറയുകയാണ് അല്ലേ? അല്ലെങ്കിൽ ഇപ്പം ഇതിന്റെ താഴെ കമന്റ് വരും, പിന്നെ സുരേഷ് ഗോപിയെ പറയണി ഇത് രസകരമായിരിക്കും. നമ്മൾ കാണുന്നുള്ളൂ നിങ്ങളെ, നല്ല സംസ്കാരം നിങ്ങൾ പ്രകടിപ്പിക്കുന്നു എന്നേ ഉള്ളൂ. പക്ഷേ ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങൾ ഈ കമന്റ് ഇടുന്നവരെങ്കിലും മിനിമം മനസ്സിലാക്കേണ്ടത് സുരേഷ് ഗോപി അഭിനയിച്ച ചിത്രങ്ങൾ ഇവിടുത്തെ മലയാളികളായിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ പോട്ടെ പർട്ടിക്കുലർലി തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിലെ ആളുകൾ കാണുന്നില്ല എന്ന് തീരുമാനിക്കുക, അല്ലെങ്കിൽ പ്രദർശിപ്പിക്കാൻ അനുവദിക്കില്ല എന്നൊക്കെ ഇവിടുത്തെ തിയേറ്റർ ഉടമകളും ഈ സിനിമയിൽ താല്പര്യമുള്ളവരും സിനിമയെ പോയി ടിക്കറ്റ് എടുത്ത് കാണുന്നവരും ഒക്കെ വിചാരിച്ചാൽ അദ്ദേഹത്തിന്റെ തൊഴിൽ നിഷേധിക്കുന്നതിന് തുല്യമല്ലേ അത്? അതാണല്ലോ ഇപ്പോൾ അദ്ദേഹം ചെയ്തതും അത് തന്നെയാണ്. ആസ്ക് ഹെയർ ടു മൂവ് ബാക്ക്. ഓക്കെ ഓക്കെ പോട്ടെ, അവർ പുറമോട്ട് മാറ്റി, അവരിനി എടുക്കാൻ പറ്റില്ല. അപ്പൊ സുരേഷ് ഗോപി പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞാൽ ഈ ലേഡി എന്ത് ചെയ്യും? ഇവരെ പ്രതിനിധീകരിക്കുന്ന ചാനലിൽ അത് എങ്ങനെ കൊടുക്കും? അവിടെയൊക്കെ വിവേചനമില്ലേ? അത് മാത്രമല്ല, ഈ മീഡിയ മണിന്റെ മാധ്യമ പ്രവർത്തകയെ സ്പർശിക്കാൻ ശ്രമിച്ചതുപോലെ തന്നെ വലിയ കുറ്റമാണ് ആസ്ക് ഹെർ ടു മൂവ് ബാക്ക് എന്ന് മറ്റൊരു മാധ്യമ പ്രവർത്തകയോട് പറഞ്ഞത്. എത്ര വലിയ സ്ത്രീ വിരുദ്ധതയാണത്! അതായത് നിങ്ങൾക്ക് ചോദ്യത്തിന് പറയാൻ ഉത്തരമില്ലെങ്കിൽ ഞാൻ ഈ ചോദ്യത്തിന് ഉത്തരം പറയാൻ ആഗ്രഹിക്കുന്നില്ല, നിങ്ങൾ ഇനി അത് ചോദിക്കരുതെന്ന് പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് മിണ്ടാതിരിക്കാം. ഈ എത്രയോ എന്താണ് മഹാരഥന്മാരായിട്ട് രാഷ്ട്രീയ പ്രവർത്തകർ, ഉമ്മൻചാണ്ടിയൊക്കെ എന്താണ് അസ്വസ്ഥപ്പെടുത്തുന്ന ചോദ്യങ്ങളോട് പ്രതികരിക്കുന്ന എത്രയോ തവണ നമ്മൾ കണ്ടതാണ്. അതായത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്താണെന്ന് തോന്നുന്നു, മറ്റേ നിർമ്മലാ സീതാരാമൻ കേരളത്തിൽ പ്രചാരണത്തിന് വന്നപ്പം ഞാനാണ് ഒരു ചോദ്യം ചോദിക്കുന്നത്, പെട്രോൾ വിലയെപ്പറ്റി ചോദിക്കുകയാണ്. ഞാൻ ആവർത്തിച്ച 4-5 തവണ ചോദിക്കുന്നു, അവരെത്ര അന്തസ്സോടെയാണ് ഞാൻ മറുപടി പറഞ്ഞത്. അവര് 4 തവണയും ആ ചോദ്യത്തിന്, അതായത് എനിക്ക് ഉത്തരം തൃപ്തികരമല്ല, അവർ 4 തവണയും റിപ്പീറ്റഡ്ലി അവർ പുതിയ പുതിയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേയിരുന്നുണ്ട്. അവരൊടുവിൽ എന്നോട് ചോദിച്ചു, ഇറ്റ്സ് ഓക്കെ, നമുക്ക് ഇനി മറ്റു കാര്യങ്ങൾ പറയാം. എനിക്കും മനസ്സിലായി അവർക്ക് ഇതിൽ കൂടുതലൊന്നും പറയാനില്ല. എനിക്കൊന്നും അത് എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യമാണ്. എന്നതുപോലെ നിങ്ങൾക്ക് അന്തസ്സോടെ പെരുമാറാം, അതിനുള്ളൊരു ട്രെയിനിങ് സുരേഷ് ഗോപി എടുക്കേണ്ടതാണ്, പ്രത്യേകിച്ചും സ്ത്രീകളോട്, പൊതുവിടത്തിൽ മാധ്യമപ്രവർത്തകരായിട്ടുള്ള സ്ത്രീകളോട്. മാധ്യമപ്രവർത്തകരെന്ന് മാത്രമല്ല, ആരോടും അന്തസ്സായിട്ട് തന്നെ പെരുമാറുന്നത് പൊതുവിടമായതുകൊണ്ടാണ്. നിങ്ങളുടെ ഒരു സ്പേസിലേക്ക് കയറി വരുമ്പോൾ, നിങ്ങളുടെ വീട്ടിലേക്ക് നിങ്ങളുടെ ഒരു സഹായം യാചിച്ച് കയറി വരുന്ന ഒരാളിനെ ഇല്ല ഇല്ല ഇന്ന് ഞാൻ നിങ്ങളെ സഹായിക്കുന്നില്ല, അല്ലെങ്കിൽ ഞാൻ തൃശ്ശൂരുള്ള ആളിനെ മാത്രമേ സഹായിക്കൂ എന്നൊക്കെ പറയാനുള്ള അവകാശം നിങ്ങൾക്കുണ്ട്. ദാറ്റ്സ് യുവർ റൈറ്റ്. പക്ഷേ ഇത് പക്ഷേ നിങ്ങൾക്ക് അങ്ങനെയുള്ള ഒരു റൈറ്റ് ഇല്ല എന്ന് ആലോചിക്കണം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യമാണ്.